അടിമാലി ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് നടന്നു. യു ഡി എഫിൽ നിന്നും മത്സരിച്ച ജിൻസി മാത്യു 11 വോട്ടിന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. എതിർ സ്ഥാനാർത്ഥിയില്ലാതെ യു ഡി എഫിൽ നിന്നും മത്സരിച്ച ലിൻസി പൈലിയെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്തേക്കും തിരഞ്ഞെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഒഴിവിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പഞ്ചായത്തിൽ വെച്ച് നടന്നു. യു ഡി എഫിൽ നിന്ന് മത്സരിച്ച ജിൻസി മാത്യുവിന് 11 വോട്ടും എൽ ഡി എഫിൽ നിന്ന് മത്സരിച്ച സനിത സജിക്ക് 9 വോട്ടും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി മാത്യുവിന്റെ വോട്ട് അസാധുവാകുകയും ചെയ്ത സാഹചര്യത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ ജിൻസി മാത്യുവിനെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ സാധുവായ ഒരു നാമനിർദ്ദേശ പത്രിക മാത്രമേ ലഭിച്ചുള്ളൂ. ഇതേ തുടർന്ന് യു ഡി എഫിൽ നിന്ന് മത്സരിച്ച ലിൻസി പൈലി എതിർ സ്ഥാനാർത്ഥിയില്ലാതെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തതായും ഭൂരേഖ തഹസിൽദാർ എം ജി മുരളീധരൻ നായർ അറിയിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഒഴിവെന്ന സ്ഥാനത്തേക്ക് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ജിൻസി മാത്യു 11 വോട്ട്, സനിത സജി 9, അസാധു 1. ഇതിൽ കൂടുതൽ വോട്ട് നേടിയ ജിൻസി മാത്യു തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. അടുത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഒഴിവിലേക്ക് സാധുവായ ഒരു നാമനിർദ്ദേശ പത്രിക മാത്രം ലഭിച്ചിട്ടുള്ളതും ലിൻസി പൈലി ഈ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ വിവരം പ്രഖ്യാപിച്ചുകൊള്ളു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ജിൻസി മാത്യുവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ലിൻസി പൈലിയുമാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ ക്ഷേമകാര്യ സ്ഥിര സമിതികളിലേക്കുണ്ടായിരുന്ന ഒഴിവുകളിലേക്ക് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. വികസനകാര്യ സ്ഥിര സമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ജിൻസി മാത്യു 11 വോട്ടുകൾ നേടുകയും ഇടതുപക്ഷത്തു നിന്ന് മത്സരിച്ച കുമാരി സനിത സജിക്ക് 9 വോട്ടുകൾ ലഭിക്കുകയും ഇടതുപക്ഷത്തു നിന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷേർലി മാത്യുവിൻ്റെ വോട്ട് അസാധുവാകുകയും ചെയ്തതിനെ തുടർന്ന് ജിൻസി മാത്യു തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം ക്ഷേമകാര്യ സ്ഥിര സമിതിയിലേക്ക് എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് ശ്രീമതി ലിൻസി പൈലിയും തിരഞ്ഞെടുക്കപ്പെട്ടതായി അറിയിക്കുന്നു. ഇതോടെ ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ സ്ഥാനം ഐക്യജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും എന്ന സ്ഥിതിയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ അടിമാലി.